ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഞായറാഴ്ച പകൽക്കാലം നമുക്ക് ഒരുമിച്ചായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരു അവസരം കൂടെ ഒരുക്കുന്നതിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെ എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. അഞ്ചാമത്തെ സങ്കീർത്തനത്തിൽ രണ്ടാമത്തെ വാക്യം, ആറാമത്തെ സങ്കീർത്തനത്തിൽ 9-ഉം 10-ഉം വാക്യങ്ങൾ ഇന്ന് പകൽക്കാലം ദൈവവചന ധ്യാനത്തിൻ്റെ ആധാരമായി ഞാൻ വായിക്കുന്നു. 5:2, എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായി ഉള്ളവേ, എൻ്റെ സങ്കടയാചന കേൾക്കണമേ. നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. 6:9-ഉം 10-ഉം, യഹോവ എൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു, യഹോവ എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളും. എന്നെ ശത്രുക്കളെല്ലാവരും ലജ്ജിച്ച് ഭ്രമിക്കും, അവർ പിന്തിരിഞ്ഞ് പെട്ടെന്ന് നാണിച്ചു പോകും. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ദിവസനിധിയിലായിരിക്കാൻ ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് വലിയ കൃപ നൽകുന്നതിനായിട്ട് സ്തോത്രം. നിന്റെ ദയ, നിന്റെ വിശ്വസ്തത, നിന്റെ മനസ്സലിവ്, നിന്റെ കരുണ, നിന്റെ സ്നേഹം, നിന്റെ ദീർഘക്ഷമയ്ക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചന ധ്യാനം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ അനുഗ്രഹമാക്കി തീർക്കണം. തിരുനാമത്തെ സകലത്തിലും മഹത്വീകരിക്കണം. അടിയനെ ബലപ്പെടുത്തണമേ യേശുവിൻ നാമത്തിൽ തന്നെ. ദാവീദിൻ്റെ അനേക സങ്കീർത്തനത്തിൽ നാം വായിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ദാവീദ് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നതും പിന്നീട് ദൈവം ദാവീദിനെ ആ കഷ്ടതയിൽ നിന്ന് വിടുവിക്കുന്നതായിട്ടൊക്കെ നാം വായിക്കുന്നുണ്ട്. സ്തോത്രം. ഇവിടെ 5-ാമത്തെ സങ്കീർത്തനത്തിൽ ദാവീദ് ദൈവത്തോട് അപേക്ഷിക്കുകയാണ്, എൻ്റെ സങ്കടയാചന കേൾക്കണമേ, നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. 6-ാമത്തെ സങ്കീർത്തനത്തിൽ താൻ പറയുന്നത്, യഹോവ എൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു, യഹോവ എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളും. എൻ്റെ ശത്രുക്കളെല്ലാവരും ലജ്ജിച്ച് ഭ്രമിക്കും, അവർ പിന്തിരിഞ്ഞ് പെട്ടെന്ന് നാണിച്ചു പോകും. വലിയവനായ ദൈവത്തെ നാം ഓരോരുത്തരും ആരാധിക്കുന്നത് കൊണ്ട് നമുക്ക് എപ്പോഴും നമ്മുടെ ജീവിതത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളിൽ ഒരു പ്രത്യാശയുണ്ട്. സ്വർഗത്തിലെ ദൈവം നമ്മെ പിന്നെയും വിടുവിക്കും, നമ്മെ യഥാസ്ഥാനപ്പെടുത്തും. നമ്മൾ പാപികളാണെങ്കിലും സ്വർഗത്തിലെ ദൈവം നമ്മെ ക്ഷമിച്ച് പിന്നെ നമ്മെ യഥാസ്ഥാനപ്പെടുത്തും. നാം രോഗികളാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം തൻ്റെ വചനത്തെ അയച്ച് നമ്മളെ സൗഖ്യമാക്കും, പരിശുദ്ധാത്മാവിനാൽ സൗഖ്യമാക്കും എന്നുള്ള പ്രത്യാശ നമുക്കുണ്ട്. അതുപോലെ തന്നെ ശത്രു നമ്മുടെ എതിരെ ദോഷം ചെയ്യുമ്പോഴും ദുഷ്ടനായ പിശാചും ദുഷ്ടാത്മാക്കളും ഒക്കെ നമുക്ക് ദോഷം ചെയ്യുമ്പോഴും ഈ വലിയവനായ ദൈവം നമ്മെ വിടുവിപ്പാൻ ശക്തനായ എന്ന് നമുക്കൊരു പ്രത്യാശയും ഒരു ഉറപ്പും ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം തരുന്നവനാണ്. ഇന്ന് പകൽക്കാലം നമ്മൾ ആ ഉറപ്പോടായിരിക്കുന്നെങ്കിൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 30-ാമത്തെ അധ്യായത്തിൽ ദാവീദിൻ്റെ ജീവിതത്തിൽ താൻ വലിയൊരു പ്രതികൂലം അനുഭവിക്കുന്നതായിട്ട് നാം വായിക്കുന്നു. ഫിലിസ്ത്യ ദേശത്ത് പോയി 80 മൈൽ യാത്ര ചെയ്ത് സിക്ലാഗ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് താൻ എത്തിയപ്പോൾ അവിടെ താൻ കണ്ട ചില കാര്യങ്ങൾ, ഇത് ദാവീദ് രാജാവായിരുന്നപ്പോഴല്ല, അതിനു മുമ്പ് താൻ ഗുഹകളിലും ആമേ ശത്രു ദേശത്തൊക്കെയും ഫിലിസ്ത്യരുടെ ദേശത്തൊക്കെയും പോയി പാർത്ത് എങ്ങനെയും ജീവനോടിരിക്കണം എന്ന് താൻ ഇച്ഛിച്ച് ജീവിക്കുന്ന ഒരു കാലമായിരുന്നു. സ്തോത്രം. ശൗൽ അവനെ കൊല്ലുവാനായിട്ട് പലതവണ ശ്രമിക്കുകയും അതിനു മധ്യേ ദൈവത്തിൻ്റെ കൃപയാൽ താൻ രക്ഷപ്പെട്ടിങ്ങനെ പോകുന്നതായിട്ട് നാം കാണും. അങ്ങനെ ഫിലിസ്ത്യരുടെ ദേശത്ത് പാർത്ത് സിക്ലാഗ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് താൻ മടങ്ങി വന്നു എന്ന് നാം വായിക്കും. ദാവീദും അവൻ്റെ ആളുകളും 3-ാം ദിവസം സിക്ലാഗ് എത്തിയപ്പോൾ അമാലേക്ക് തെക്കേ ദേശവും സിക്ലാഗും ആക്രമിച്ച് അവൻ സിക്ലാഗിനെ ജയിച്ച് അതിനെ തീ വെച്ച് ചുട്ടുകളഞ്ഞിരുന്നു. സ്തോത്രം. അവിടെയുള്ള വലിയവരും ചെറിയവരുമായ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് തങ്ങളുടെ വഴിക്ക് പോയതല്ലാതെ ആരെയും കൊന്നില്ല. ദാവീദും അവൻ്റെ ആളുകളും
പട്ടണത്തിലേക്ക് വന്നപ്പോൾ അത് തീ വെച്ച് ചുട്ടിരിക്കുന്നതും ഭാര്യമാരെയും പുത്രി പുത്രന്മാരെയും അടിമകളായി കൊണ്ടുപോയിരിക്കുന്നതായിട്ട് കണ്ടു സ്തോത്രം. അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരവാൻ ബലമില്ലാത്തതോളം ഉറക്കെ കരഞ്ഞു എന്ന് നാം വായിക്കുന്നു. സ്തോത്രം. വലിയ പ്രതികൂലം താൻ തൻ്റെ ജീവിതത്തിൽ നേരിട്ടിരിക്കുകയാണ്. സ്തോത്രം. താൻ താമസിച്ച ദേശം അവിടുത്തെ വീടുകളെല്ലാം ശത്രു വന്ന് അമാലിയക്കർ വന്ന് ചുട്ടുകളഞ്ഞ് തീ വെച്ച് ചുട്ടുകളഞ്ഞതായിട്ട് നാം വായിക്കുന്നു. സ്തോത്രം. ഇങ്ങനെ അല്ലെ പെട്ടെന്ന് തന്നെ ഒരു വലിയ ആപത്ത് തൻ്റെ ജീവിതത്തിൽ, ഒരു അനർത്ഥം തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ട് ദാവീദ് അനുഭവിച്ചു. തൻ്റെ കൂടെയുള്ള തൻ്റെ സ്നേഹിതന്മാരും കൂട്ടുകാരുമൊക്കെയും അവരനുഭവിക്കുവാനിടെ എന്താ ചെയ്യേണ്ടത്? സ്തോത്രം. അവൻ കണ്ണുനീരില്ലാത്ത അവസ്ഥ വരുന്നണം വരെ അവരിങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നു എന്നാണ് ഇവിടെ ലേഖകൻ എഴുതുന്നത്. സ്തോത്രം. ദാവീദും കൂടെയുള്ള ജനവും കരവാൻ അവൻ ബലമില്ലാത്തകോളം ഉറക്കെ അവർ കരഞ്ഞു. സ്തോത്രം. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. എന്നാൽ നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ദാവീദ് ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട് എപ്പോഴും ദൈവത്തെ വിളിച്ച് ജീവിച്ചത് കൊണ്ട് പലപ്പോഴും തൻ്റെ ജീവിതത്തിൽ പാപങ്ങളൊക്കെ വന്നുപോയെങ്കിലും നല്ലൊരു അനുതാപ ഹൃദയം ദാവീദിനുണ്ടായിരുന്നു. ദൈവത്തോട് പിന്നെയും തൻ്റെ പാപങ്ങളെ താൻ ഏറ്റുപറഞ്ഞ് അവൻ ദൈവസന്നിധിയിൽ നിന്ന് കഴുകൽ പ്രാപിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ദാവീദ്. ആറാമത്തെ സങ്കീർത്തനത്തിൽ നമ്മളത് വായിച്ചല്ലോ. സ്തോത്രം. ഒന്നൊന്ന് എടുത്ത് പിന്നെ ഞാൻ വായിക്കുന്നു ആ സങ്കീർത്തനത്തിലെ ചില കാര്യങ്ങൾ. ദാവീദ് ആ കാലത്ത് ഏതോ ഒരു പാപത്തിൽ അകപ്പെട്ടു പോയത് കൊണ്ട് ശരീരത്തിന് വലിയ രോഗമുണ്ടാകുവാനിടയായി, ക്ഷീണമുണ്ടാകുവാനിടയായി. ആറാമത്തെ സങ്കീർത്തനം അങ്ങനത്തെ ദുഃഖത്തിൽ എഴുതിയിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. സ്തോത്രം. എൻ്റെ ഞെരുക്കം കൊണ്ട്, ആറാമത്തെ വാക്യമാണ് ആറാമത്തെ സങ്കീർത്തനത്തിൽ, എൻ്റെ ഞെരുക്കം കൊണ്ട് ഞാൻ തകർന്നിരിക്കുന്നു, രാത്രി മുഴുവനും എൻ്റെ കിടക്കയെ ഒഴുക്കുന്നു, കണ്ണുനീര് കൊണ്ട് ഞാൻ എൻ്റെ കട്ടിലിനെ നനയ്ക്കുന്നു എന്ന് താൻ പറയുന്നു. ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണ് കുഴിഞ്ഞിരിക്കുന്നു, എന്നെ സകല വൈരികളും ഹേതുവായും ക്ഷീണിച്ചും ഇരിക്കുന്നു. സ്തോത്രം. നീതികേട് പ്രവർത്തിക്കുന്ന ഏവരുമേ എന്നെ വിട്ടുപോകുകയും യഹോവ എൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം കേട്ടിരിക്കുന്നു. സ്തോത്രം. ഒത്തിരി ദുഃഖത്തിലായിരിക്കുന്ന ഒരു ദാവീദിനെ കുറിച്ച് നാം ഇവിടെ വായിക്കുകയാണ്. സ്തോത്രം. തനിക്ക് പാപബോധമുണ്ടായി, എന്താ തൻ ശത്രുക്കൾ നിമിത്തം ഒത്തിരി കഷ്ടപ്പെടുന്നത് കൊണ്ട് ദാവീദിന് ഉള്ളിലൊരു ബോധമുണ്ടായി. ഒരുപക്ഷേ അവൻ്റെ പാപം നിമിത്തമാണ് താൻ അത് അനുഭവിക്കുന്നതെന്ന്. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. രാത്രി കിടക്ക കട്ടിൽ നനയ്ക്കുന്നു കണ്ണുനീര് കൊണ്ട്. അവൻ ഇവിടെ താൻ പറയുകയാണ്, ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണ് അവൻ കുഴിഞ്ഞിരിക്കുന്നു. സ്തോത്രം. എൻ്റെ സകല വേദികളും ഹേതുവായി ഞാൻ ക്ഷീണിച്ചും ഇരിക്കുന്നു. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് പ്രത്യാശയുണ്ട്, എനിക്ക് പ്രത്യാശയുണ്ട്. ആമേൻ. സ്വർഗത്തിലെ ദൈവം ദാവീദിനെ വിടുവിച്ചെങ്കിൽ നമ്മെ ഓരോരുത്തരെയും അവൻ വിടുവിക്കുവാൻ ശക്തനും മതിയായവനുമാണ്. സ്തോത്രം. ദാവീദിൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം കേട്ട് അവനോട് മനസ്സലിഞ്ഞ് അവനെ യഥാസ്ഥാനപ്പെടുത്തിയെങ്കിൽ നമ്മയും ഓരോരുത്തരെയും യഥാസ്ഥാനപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം മതിയായവനാണ്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഒൻപതാമത്തെ വാക്യത്തിൽ ദാവീദ് പറയുന്നത്, യഹോവ എൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു, യഹോവ എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളും. സ്തോത്രം. ദൈവത്തിന് മഹത്വം. അവൻ തിരിച്ചു വരാം. ശമൂവേലിൻ്റെ ഒന്നാം പുസ്തകം 30-ാമത്തെ അധ്യായം നാം വായിക്കുന്നത്, അവൻ ബലമില്ലാത്തോളം അവർ കരയാണ്. സ്തോത്രം. എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവർ ഭാരപ്പെടുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അവൻ ദാവീദിൻ്റെ രണ്ട് ഭാര്യമാരെയും അവർ പിടിച്ചുകൊണ്ട് പോയതായിട്ട് നാം ഇവിടെ വായിക്കുന്നുണ്ട്. സ്തോത്രം. അവൻ ഇസ്രായേൽക്കാരത്തിയ അഹിനോവും കർമ്മേൽക്കാരനായ നാബേലിൻ്റെ ഭാര്യയായിരുന്ന അബീഗേൽ എന്ന ദാവീദിൻ്റെ രണ്ട് ഭാര്യമാരെയും അവർ പിടിച്ച് കൊണ്ടുപോയിരുന്നു. സ്തോത്രം. ദാവീദ് വലിയ കഷ്ടത്തിലായി. അവൻ ജനത്തിൽ ഓരോരുത്തരുടെ ഹൃദയം താൻ തൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചിരിക്കുന്നതുകൊണ്ട് അവനെ കല്ലെറിയണം എന്ന് ജനം പറഞ്ഞു. സ്തോത്രം. പ്രൈസ് ലോർഡ്. പെട്ടതാണ് സ്നേഹിതന്മാർ തിരിഞ്ഞു പോകുന്നത്. സ്തോത്രം. അവര് അവർക്ക് തോന്നുന്ന പോലെയൊക്കെയും ചെയ്യുന്നത്. പലപ്പോഴും അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കാറുണ്ടല്ലോ.
യഥാർത്ഥമായി നമ്മെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നമ്മുടെ താഴ്ചയിലും നമ്മുടെ വീഴ്ചയിലും ഒക്കെ നമ്മോട് കൂടെ അവരെപ്പോഴും കാണും എന്ന് പറഞ്ഞാൽ സ്തോത്രം. നമ്മളൊരു തെറ്റ് ചെയ്തെന്ന് പറഞ്ഞ് നമ്മളെ അവരെ അല്ലെ ഉപേക്ഷിച്ച് പോവുകയാണെങ്കിൽ അവർ നമ്മുടെ സ്നേഹിതന്മാരല്ലായിരുന്നോ എനിക്ക് നമുക്ക് നിന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. സ്തോത്രം. അല്ലേലൂയ. അവർ നമുക്ക് ദോഷം ചെയ്യുന്നില്ലെങ്കിൽ, എന്നാൽ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മൾ അവരെ സഹായിക്കാം. അങ്ങനെയാണല്ലോ സ്നേഹിതന്മാർ ചെയ്തിരുന്നത്. സ്തോത്രം. അല്ലേലൂയ. ദൈവത്തിന് മഹത്വം, കർത്താവിന് സ്തോത്രം. കുറവില്ലാത്തവരാരുമില്ലല്ലോ. ഇവിടെ ദാവീദിൻ്റെ സ്നേഹിതന്മാർ കണ്ടോ, അവനൊരു പ്രയാസം വന്നപ്പോൾ, അവൻ നേതാവാണ്, അതുകൊണ്ട് അവൻ്റെ പുറത്ത് കുറ്റം ചുമത്തുകയാണ്. അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. സ്തോത്രം. ദൈവത്തിന് മഹത്വം. അവൻ നമ്മൾ നിൽക്കുന്ന സഭയിലാണെങ്കിലും സഭ നടത്തുന്നവരൊക്കെയും അവർക്ക് എത്രയോ പ്രയാസങ്ങളാണ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കണം. സ്തോത്രം. പല മീറ്റിങ്ങുകളാണ് ഇപ്പോഴും നടത്തേണ്ടത്. ഞായറാഴ്ച സഭായോഗം നടത്തണം. അതുപോലെ തന്നെ പലരും വിളിച്ച് പറയുന്ന കാര്യങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാതെ തന്നെ ഒത്തിരി വിഷയങ്ങൾ അവരുടെ ജീവിതത്തിൽ തന്നെ ഉണ്ട്. ഇതിൻ്റെ മധ്യയാണ് അവർ സഭയുടെ കാര്യങ്ങളൊക്കെയും നടത്തുന്നത്. അതുകൊണ്ട് എപ്പോഴും നന്ദിയുള്ളവരായ ദൈവസന്നിധിയിൽ ഇരിക്കണം എന്ന് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദാവീദിൻ്റെ സ്നേഹിതന്മാരവൻ്റെ കൂടെയുള്ളവർ അവരുടെ ജീവിതത്തിൽ വലിയ ഭാരം വന്നു. അവരുടെ ഭാര്യമാരെയും മക്കളെയൊക്കെയും പിടിച്ചുകൊണ്ട് പോയത് കൊണ്ട് ഇപ്പോൾ അവരുടെ ദേഷ്യമെല്ലാം അവരുടെ വിഷമമെല്ലാം ദാവീദിൻ്റെ മേൽ തീർക്കുവാനായിട്ട് അവർ തീരുമാനിച്ചു. കല്ലെറിയാനായിട്ട് അവർ തീരുമാനിച്ചു. സ്തോത്രം. എന്നാൽ അവിടെ ആറാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആലലിയ സഭ നടത്തുന്നവരെ കുറ്റം പറഞ്ഞത് കൊണ്ടോ, അല്ല ആലലിയ നമ്മുടെ മുൻപിൽ ആലലിയ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ കുറ്റം പറഞ്ഞുകൊണ്ടോ ഒന്നും കാര്യമില്ല. സ്തോത്രം. നമ്മൾ കർത്താവിൽ ബലപ്പെടുകയാണ്, നമ്മൾ കർത്താവിൽ ധൈര്യപ്പെടുകയാണ്. സ്തോത്രം. ദാവീദ് ധൈര്യപ്പെട്ടതുപോലെ നമ്മളും ധൈര്യപ്പെടുകയാണ്. സ്തോത്രം. ആലലിയ. ആമേൻ. എന്താണ് ചെയ്യേണ്ടത്? ഒരു പ്രതികൂല സാഹചര്യം നേരിട്ടപ്പോൾ ദാവീദിന് നന്നായിട്ട് അറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. സ്തോത്രം. നമ്മളും ചെയ്യേണ്ട കാര്യം അതുപോലെ തന്നെയാണല്ലോ. ദൈവത്തോട് ആലോചന ചോദിക്കുകയാണ്. സ്തോത്രം. ദൈവമേ എന്താ ഞാൻ ചെയ്യേണ്ടത്. സ്തോത്രം. ഹല്ലേലൂയ. എപ്പോഴും പ്രാർത്ഥനയാണ് ആദ്യത്തെ പടി എന്ന് നമ്മുടെ ജീവിതത്തിൽ നാം അറിയണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രത്തോടെ നമ്മുടെ ആവശ്യങ്ങൾ സ്വർഗത്തിലെ നമ്മുടെ പിതാവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം നാം ചെയ്യേണ്ടത്. സ്തോത്രം. ദാവീദോ അവേ തൻ്റെ ദൈവമായ യഹോവയിൽ താൻ ധൈര്യപ്പെട്ടു എന്ന് നാം വായിക്കുന്നു. ദാവീദ് അഹിമലേഖിൻ്റെ മകനായ അബിയാഥാർ പുരോഹിതനോട് ഏഫോദ് ഇവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. സ്തോത്രം. അബിയാഥാർ ഏഫോദ് ദാവീദിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. സ്തോത്രം. അഹിമലേഖിനെ ദാവീദിന് നന്നായിട്ട് അറിയാം. ദാവീദ് ആദ്യമേ കൊട്ടാരത്തിൽ നിന്ന് ഓടിപ്പോയപ്പോൾ അഹിമലേഖിൻ്റെ അടുത്താണ് ചെന്നത്. അഹിമലേഖാണ് കാഴ്ചയപ്പം. അവൻ പുതിയതല്ല, കാഴ്ചയപ്പം പഴയത് ആയതൊക്കെയും അവൻ മാറ്റിക്കളയേണ്ട സമയം ആയതൊക്കെയും ഒക്കെയും അത് ദാവീദിന് കൊടുത്തു. തൻ്റെ കൂടുള്ളവർക്കും കൊടുത്തു. അതുപോലെ തന്നെ ഗോലിയാത്തിൻ്റെ വാളും എടുത്ത് ദാവീദിനെ കൊടുക്കുന്നതായിട്ട് നാം കാണുന്നു. സ്തോത്രം. ആ അഹിമലേഖിൻ്റെ മകനാണ് ഈ അബിയാഥാർ എന്ന് നാം വായിക്കുന്ന സ്തോത്രം. ഇപ്പോൾ അബിയാഥാറാണ് പുരോഹിതൻ. പുരോഹിതനെ വിളിച്ചിട്ട് ദൈവാലോചന ചോദിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ നമുക്ക് നേരിട്ട് ദൈവാലോചന ലഭിക്കുന്നില്ലെങ്കിൽ ദൈവാലോചന ഉള്ള നമ്മുടെ സഭയിലെ അവൻ ശുശ്രൂഷകന്മാരോട് നമ്മൾ പറയുക, അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുക, അവർ ദൈവത്തിങ്കിൽ നിന്ന് ആലോചന പ്രാപിക്കുക. അല്ലെങ്കിൽ നമ്മൾ ദൈവവചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കും. അങ്ങനെയും ദൈവാലോചന നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാപിക്കുവാനിടയാകും. സ്തോത്രം. ഹല്ലേലൂയ. എന്നാറി ദാവീദ് യഹോവയോട്, ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണോ, അവരെ എത്തിപ്പിടിക്കുമോ എന്ന് ചോദിച്ചു. പിന്തുടരുക, നീ അവരെ നിശ്ചയമായും എത്തിപ്പിടിക്കും, സകലവും വീണ്ടുകൊള്ളും എന്ന് അരുളപ്പാടുണ്ടായി. സ്തോത്രം. ദൈവത്തിന് മഹത്വം.
മഹാപുരോഹിതന്റെ മാർപ്പതക്കത്തിൽ രണ്ട് കല്ലുകളുണ്ട്, ഉറീമും തുമീമും എന്ന് പറഞ്ഞ കല്ലുകളുണ്ട്. സ്തോത്രം. അവൻ മഹാപുരോഹിതൻ തൻ്റെ വലം കൈയിട്ട് ഈ കല്ലുകളിൽ നിന്ന് ഒരെണ്ണം എടുത്ത് ഉറീമും തുമീമും എടുത്താൽ അവൻ ഒരു കാര്യം ചെയ്യണോ വേണ്ടായോ എന്ന് ദൈവമാരലിയ സ്തോത്രം വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് ഈ അബിയാത്തർ പുരോഹിതനെ ദാവീദ് ഇവിടെ വിളിച്ചത്. സ്തോത്രം. അങ്ങനെ പുരോഹിതൻ ആലോചന പറഞ്ഞു കൊടുത്തത്, അവൻ പിന്തുടരുക, നീ അവരെ നിശ്ചയമായി എത്തിപ്പിടിക്കും, സകലവും വീണ്ടുകൊള്ളും എന്ന് അരുളപ്പാടുണ്ടായി. സ്തോത്രം. ചിലർ പറയാറുണ്ട് ഈ കാലത്തൊന്നും ദൈവം അങ്ങനെ സംസാരിക്കാറില്ല എന്നൊക്കെയും പറയാറുണ്ട്. സ്തോത്രം. എന്നാൽ ദൈവത്തിന് മാറ്റമൊന്നും വന്നിട്ടില്ല. അവൻ ആദിമ നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരോട് സംസാരിച്ച ദൈവം തന്നെ നമ്മളോടും സംസാരിക്കും. പിന്നത് പറയാറുണ്ട്, എഴുതിയ വചനം ഇപ്പം നമ്മുടെ കയ്യിലുണ്ട്, അതുകൊണ്ട് ദൈവം നമുക്ക് അങ്ങനെ ആലോചന പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല. സ്തോത്രം. ആമേൻ. എന്നാൽ ആമേൻ, ആദ്യത്തെ സുവിശേഷങ്ങളൊക്കെയും ഉണ്ടായിരുന്നു, പൗലോസിൻ്റെ ലേഖനങ്ങളൊക്കെയും ഉണ്ടായിരുന്നു, പത്രോസ് എഴുതിയ ലേഖനങ്ങളുണ്ടായിരുന്നു, യോഹന്നാൻ എഴുതിയ ലേഖനങ്ങളൊക്കെയും ഉള്ള ആ കാലയളവിലും വെളിപ്പാട് പുസ്തകമാണ് ഒടുവിൽ എഴുതിയതെന്ന് നാം വായിക്കുന്നല്ലോ. സ്തോത്രം. ഈ വെളിപ്പാട് പുസ്തകം എഴുതുമ്പോഴും ദൈവം യോഹന്നാനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അങ്ങനെയായിരുന്നെങ്കിൽ ദൈവം അവിടെ പറയുമായിരുന്നു, യോഹന്നാനെ ഇതെൻ്റെ ഒടുവിലത്തെ ഇനി ഞാൻ നിങ്ങളോട് സംസാരിക്കത്തില്ല, ഒരു വെളിപ്പാടും ഒരു ദർശനവും ഒന്നും നിങ്ങൾക്ക് തരത്തില്ല, ഇനി മുതൽ വചനം അങ്ങ് വായിച്ചോണം എന്ന് സ്വർഗത്തിലെ ദൈവം പറയുമായിരുന്നു. സ്തോത്രം. ദൈവത്തിന് മഹത്വം. ഇന്ന് പകൽക്കാലം നാം ഓർക്കേണ്ട കാര്യം, ഹല്ലേലൂയ, ആമേൻ. 15-ാമത്തെ നൂറ്റാണ്ടിലെ പ്രിന്റിംഗ് പ്രസ്സൊക്കെ വന്നത്. സ്തോത്രം. അതിൻ്റെ മുമ്പ് ഈ കൈകൊണ്ട് എഴുതിയിരിക്കുന്ന ആമേൻ പുതിയ നിയമമായിരുന്നു. ഇങ്ങനെ ഒരു തലമുറയിൽ നിന്ന് മറ്റു തലമുറയിലായിട്ട് ഇങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. അങ്ങനത്തെ ഒരു സമയമാണെങ്കിൽ, എല്ലാവരുടെയും ബൈബിൾ ഇല്ലാത്ത ഒരു സമയമാണെങ്കിൽ, പഴയ നിയമവും ആമേ സ്തോത്രം ഇങ്ങനെ എഴുതി എഴുതി പകർത്തുന്ന ഒരു സമയമായിരുന്നെങ്കിൽ, ജനത്തോട് ദൈവം സംസാരിക്കത്തില്ലേ? സ്തോത്രം. ദൈവത്തിൻ്റെ ജനമല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. ആമേ. ഇന്ന് പകൽക്കാലം അതുകൊണ്ട് ആമേ ദൈവം ഇപ്പോൾ അങ്ങനെ സംസാരിക്കുന്നില്ല എന്ന് പറയുന്നവരുടെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കരുത്. സ്തോത്രം. ദൈവം ഇപ്പോഴും സംസാരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ അന്ത്യകാലത്ത് നമ്മളെ വളരെ ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നവരായിരിക്കണം. എന്താണ് ദൈവം പറയുന്നത്? ഇപ്പൊ നോക്കിക്കേ, ലോകത്തിലെ 200-ൽ അധികം രാജ്യങ്ങളിൽ ഈ കൊറോണയുടെ മഹാമാരിയുണ്ട്. സ്തോത്രം. നമ്മുടെ മക്കളൊക്കെയും പല സ്ഥലങ്ങളിലാണ് പഠിക്കുന്നത്, നമ്മുടെ മാതാപിതാക്കൾ മറ്റു സ്ഥലങ്ങളിലൊക്കെയും താമസിക്കുന്നു. നമ്മൾ തന്നെ വലിയ മഹാമാരിയുള്ള സ്ഥലത്തൊക്കെയുമായിരിക്കും നമ്മൾ താമസിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ദൈവശബ്ദം കേൾക്കുന്നത് വളരെ നമുക്ക് അത്യാവശ്യമുള്ള കാര്യമാണ്. ദൈവം എങ്ങനെയാണ് നമ്മെ നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത്? സ്തോത്രം. ആപത്ത് ഇവിടെ ഉണ്ട്, അനർത്ഥം ഇവിടെ ഉണ്ട്. സ്തോത്രം. നമ്മൾ ദൈവത്തിന് ആശ്രയിക്കുവാണെങ്കിൽ ദൈവം നമ്മളോട് സംസാരിക്കും. അപ്പം നമ്മൾ പറയുവോ, അങ്ങനൊന്നും ദൈവം സംസാരിക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദൈവം തന്നെ പറയുന്നു, ഇവന് ആ വിശ്വാസമില്ല, ഞാൻ അവനോട് എങ്ങനെ ആരോഗ്യം സംസാരിക്കും? സ്തോത്രം. താഴ്മയോടെ നമ്മൾ ദൈവസന്നിധി നമ്മെ തന്നെ ഏൽപ്പിക്കുക, ദൈവം നമ്മളോട് സംസാരിക്കും. പ്രതികൂലത്തിൽ നിന്ന് ദൈവം നമ്മെ അമ്മേനെ എങ്ങനെയാണ് അത് അല്ലെ മറികടക്കേണ്ടത്, അല്ലെങ്കിൽ അതിനകത്ത് എങ്ങനെയാണ് വിടുതൽ പ്രാപിക്കേണ്ടതെന്ന് ദൈവം കാണിച്ചു തരും. സ്തോത്രം. പുരോഹിതൻ ദാവീദിന് ആലോചന പറഞ്ഞു കൊടുത്തു. 9-ാമത്തെ വാക്യം. അങ്ങനെ ദാവീദ് കൂടെയുള്ള 600 പേരും പുറപ്പെട്ട് ആമേൻ ബേസോർ തോട്ടിങ്കലെത്തി. സ്തോത്രം. ശേഷമുള്ളവരെ അവിടെ താമസിച്ചു. സ്തോത്രം. ആമേൻ. ഒരു പ്രശ്നം ഇവർക്ക് അവിടെയും ഉണ്ടാകുവാനിടയായി. ഒത്തിരി ദൂരെ ഫിലിസ്തീൻ ദേശത്തു നിന്ന് വന്ന് സിക്കിലാവി വന്നപ്പോഴാണ് ഈ വലിയ പ്രതികൂലം ആമേൻ അവരെ അനുഭവിച്ചത്. ഇനി ശത്രുവിനെ അവർ പിന്തുടരാനുണ്ട്, യുദ്ധം ചെയ്യാനുണ്ട്. ആമേൻ അവരുടെ കൊണ്ടുപോയ ഭാര്യമാരെയും മക്കളെയും സാധനങ്ങളെല്ലാം തിരിച്ചു കൊണ്ടുവരാനുണ്ട്. സ്തോത്രം. എന്നാൽ ചിലരൊക്കെയും വളരെ ക്ഷീണിതരായി തീർന്നു എന്ന് നാം വായിക്കുന്നു. സ്തോത്രം. ബേസോർത്തോട്
ആമേൻ. കടപ്പാൻ കഴിയാതെ വണം ക്ഷീണിച്ചിട്ട് 200 പേര് പുറകിൽ താമസിച്ചതുകൊണ്ട് ദാവീദ് 400 പേരുമായിട്ട് പിന്തുടർന്ന് ചെന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ചിലർക്ക് അത്രയും മാനവീയ യാത്ര ചെയ്യാനും യുദ്ധം ചെയ്യാനും പറ്റാത്തത് കൊണ്ട് 200 പേര് ഇബേസോത്തോടുണ്ട് അവിടെ അങ്ങ് ഹാലലിയായിരുന്നിട്ട് ബാക്കിയുള്ള 400 പേരായിരുന്നു യാത്ര ചെയ്ത് പിന്നെയും ശത്രുവിനെ പിന്തുടർന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. എന്നാൽ ദൈവം എല്ലാ കാര്യങ്ങളിലും തൻ്റെ മക്കളെ സഹായിക്കുന്നു എന്ന് ആമേൻ നമുക്കിവിടെ ഈ അധ്യായത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. എങ്ങനെയാണത് മനസ്സിലാക്കുന്നത്? സ്തോത്രം. ഇവർ പിന്തുടർന്ന ശത്രു എവിടാന്ന് പോലും ഇവർക്ക് അറിയത്തില്ല. സ്തോത്രം. എന്നാൽ നാം കാണുന്നത് ദൈവം അതിനുവേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു വ്യക്തിയെ അവിടെ ഒരുക്കി. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. 11-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അവർ വയലിൽ വെച്ച് ഒരു മിസ്രയീമ്യനെ കണ്ട് ദാവീദിന്റെ അടുക്കൽ കൊണ്ട് ചെന്നു. സ്തോത്രം. അവൻ അപ്പം കൊടുത്തു, അവൻ തിന്നു, അവൻ കുടിപ്പാൻ വെള്ളവും കൊടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. അവനവർ കഷ്ണം അത്തിയടയും രണ്ട് ആമേൻ കഴിക്കാനൊക്കെയും കൊടുത്തു എന്ന് നാം വായിക്കുന്നു. അത് തിന്നപ്പോൾ അവന് ആമേൻ സ്തോത്രം ശക്തി പ്രാപിച്ചു. 3 രാവും 3 പകലും അവൻ ആഹാരം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു. സ്തോത്രം. ഇങ്ങനെ ഒരു മിസ്രയീമ്യനെ അമാലേക്കര അവിടെ ഇട്ടേച്ചു പോയതാണ്. സ്തോത്രം. അവനൊരു അടിമയായിരുന്നു. അവനെ അവിടെ ഇട്ടേച്ചു പോയി കഴിക്കാനും കുടിക്കാനും ഒന്നുമില്ല. എന്നാൽ ദൈവം അവിടെയും ആരല്ല ഈ മനുഷ്യനിൽ കൂടെ പ്രവർത്തിക്കുന്നതായിട്ട് നാം കാണുന്നു. സ്തോത്രം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതുമില്ല ഒന്നുമില്ല എന്ന് പറയുന്ന ചില കാര്യങ്ങളിൽ കൂടെ, ഏതുമില്ല എന്ന് ഒന്നുമില്ല എന്ന് പറയുന്ന ചില വ്യക്തികളിൽ കൂടെയും സ്വർഗത്തിലെ ദൈവം പ്രവർത്തിക്കുവാൻ ശക്തനാണ്. സ്തോത്രം. 4 കുഷ്ഠരോഗികളിലൂടെ ഇസ്രായേൽ ജനത്തിനൊക്കെയും ആമേൻ ആഹാരം എത്തിച്ച ഒരു ദൈവമാണെന്ന് 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. ഇസ്രായേലിൽ വലിയ ക്ഷാമമുണ്ടായി. എലിശയുടെ കാലത്തെക്കുറിച്ചാണ് നാം ഇവിടെ പറയുന്നത്. കഴിക്കാനൊന്നുമില്ലായിരുന്നു. അവർ കഴിക്കുന്നത് പ്രാകാഷ്ടമായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഓർത്തു നോക്കിക്കെ അങ്ങനത്തെ ഒരു കാലമുണ്ടായിരുന്നു. ആമേൻ. മനുഷ്യരെ മാംസം സ്വന്തം മാംസം തിന്നുന്ന ഒരു കാലമുണ്ടായിരുന്നു. ദൈവത്തിന് മാത്രം. അങ്ങനെ ഒരു കാലത്ത് 4 കുഷ്ഠരോഗികളിലൂടെ ദൈവം പ്രവർത്തിച്ചതായിട്ട് നമ്മോട് വായിക്കുന്നു. ആമേൻ. ശത്രുവിന്റെ പാളയത്തിൽ നിന്ന് ഇഷ്ടം പോലെ ആഹാരവും വസ്ത്രവും ഒക്കെയും അവർക്ക് ലഭിക്കുവാനിടയായി. അത് ഇസ്രായേൽ ജനത്തിനും അവർ പങ്കുവെക്കുവാനിടയായി. എലീശയുടെ ആലോചന ഉണ്ടായിരുന്നു. ആമേൻ. നാളെ നേരത്തെന്ന് പറഞ്ഞൊരു ആലോചന. അതിന് പ്രകാരം സ്വർഗത്തിലെ ദൈവം അവിടെ പ്രവർത്തിക്കുന്നു. അപ്പോൾ ആരിൽ കൂടെ ദൈവം പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് വിഷയമല്ല. ദൈവം പ്രവർത്തിക്കുവാൻ ശക്തനായെന്ന് നാം വിശ്വസിക്കണം. ഇവിടെ ഒരു മിസ്രയീമ്യരിൽ കൂടെ ദൈവം പ്രവർത്തിക്കുന്നതായിട്ട് നാം കാണുന്നു. സ്തോത്രം. ദാവീദ് അവനോട് ചോദിക്കാം, ആമേൻ നീ ആരുടെ ആളാ? ആമേൻ എവിടുത്തുകാരനാ എന്ന് അവനോട് ചോദിച്ചു. സ്തോത്രം. അവൻ പറഞ്ഞു, ഞാനൊരു മിസ്രയീമ്യ ബാല്യക്കാരനാണ്. ഒരു അമാലേക്കിൻ്റെ വൃദ്ധനാണ് ഞാൻ. 3 ദിവസം മുമ്പേ എനിക്ക് ദീനം പിടിച്ചത് കൊണ്ട് എൻ്റെ യജമാനൻ എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞു. ദൈവത്തിന് മഹത്വം എന്തിനു വേണ്ടിയാണ്? ദൈവം സകലതും മുൻപ് തന്നെ അറിയുന്നവനാണ്. സ്തോത്രം. ദാവീദ് ഈ വഴിയിൽ കൂടെ വരുമെന്ന് ദാവീദ് ദൈവത്തിന് അറിയാമായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വം. അപ്പോൾ നമ്മൾ പോകുന്ന വഴി, നാളെ പോകാനുള്ള വഴി, അടുത്ത മാസം പോകാനുള്ള പട്ടണം, അമിനി വർഷം നമ്മുടെ യാത്രകൾ, ഇതെല്ലാം ഇന്ന് തന്നെ അറിയുന്ന ദൈവമാണ്. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. എവിടൊക്കെ നമ്മൾ പോകും, എന്തൊക്കെ ചെയ്യും, ഇതെല്ലാം സ്വർഗത്തിലെ ദൈവത്തിന് നന്നായിട്ട് അറിയാം. സ്തോത്രം. ദാവീദ് ആ വഴിയിൽ കൂടെ വരും, അല്ലെ കൂട്ടുകാരെ വഴിയിൽ കൂടെ വരും എന്ന് സ്വർഗത്തിലെ ദൈവം നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഒരു മിസ്രയീമ്യനെ ദീനം പിടിച്ചു. അവൻ്റെ യജമാനൻ അവനെ ഉപേക്ഷിച്ചിട്ട് ആമേൻ സ്തോത്രം കഴിക്കാനും കുടിക്കാനും ഒന്നുമില്ലാതെ അവിടെ അങ്ങനെ അവനെ വിട്ടേച്ചു പോയിരിക്കുക. എന്നാൽ ദൈവം അവിടെയും ആമേൻ പ്രവർത്തിക്കുന്നതായിട്ട് ഈ മിസ്രയീമ്യനിൽ കൂടെ പ്രവർത്തിക്കുന്നതായിട്ട് നാം കാണുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ചുരുക്കത്തിൽ പറഞ്ഞു വരുമ്പോൾ ഹല്ലേലൂയ, ആമേൻ, ഈ മനുഷ്യനിൽ കൂടെയാണ് ദാവീദിന് അമാലേക്കരെവിടാ എന്ന് മനസ്സിലാകുവാൻ ഇടയായത്. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന് മഹത്വം. ഇന്ന് പകൽക്കാലം
വഴി കാണിച്ചു തരുവാനായിട്ട് ദൈവം ഒരു മിസ്രയീമിനെ അവിടെ ആലിയ മൂന്ന് ദിവസം കിടത്തി ഹല്ലേലൂയ എന്ന വയൽക്കാലം അത്രത്തോളം ദൈവം നിങ്ങളെ നിന്നെ സ്നേഹിക്കുന്നുണ്ട് ഹല്ലേലൂയ സ്തോത്രം പ്രൈസ് ദി ലോർഡ് നിങ്ങൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും തക്ക സമയത്ത് പ്രവർത്തിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ശക്തനാണ് ദൈവ ആലോചന പ്രാപിച്ച് നാം മുൻപോട്ട് പോകുന്നെങ്കിൽ ആമേൻ ദൈവം നമ്മെ വഴി കാണിച്ചു തരും നമ്മൾ ശത്രുവിൻ്റെ മേൽ ജയമടിക്കുകയും ചെയ്യും ഹല്ലേലൂയ സ്തോത്രം ഇന്ന് പകൽക്കാലം അതുകൊണ്ട് നമുക്ക് പ്രത്യാശയുണ്ട് ദാവീദ് ധൈര്യപ്പെട്ടതുപോലെ നമുക്ക് ധൈര്യപ്പെടാം സ്തോത്രം ഹല്ലേലൂയ ആമേൻ ദൈവത്തിന് മഹത്വം ശത്രുവിൻ്റെ നേരെ ഇങ്ങനെ ദാവീദും കൂടെയുള്ള 400 പേരും പോവുകയാണ് സ്തോത്രം ഹല്ലേലൂയ 16-ാമത്തെ വാക്യത്തിൽ അങ്ങനെ അവൻ അവനെ കൂട്ടിക്കൊണ്ട് ചെന്നപ്പോൾ അവർ ഭൂതലത്തിലെങ്ങും ആമേൻ പെരുന്ന് തിന്നുകയും കുടിക്കുകയും പരന്ന് തിന്നുകയും കുടിക്കുകയും ഫിലിസ്തീയ ദേശത്തിൽ നിന്ന് യഹൂദ ദേശത്തിൽ നിന്ന് അപഹരിച്ച് കൊണ്ടുവന്ന വലിയ കൊള്ള നിമിത്തം ഉത്സവം ഘോഷിക്കുകയും ചെയ്തുകൊണ്ട് സ്തോത്രം ഫ്രൈസലോ ഇതാണ് ശത്രു ചെയ്തുകൊണ്ടിരുന്നത് ഹല്ലേലൂയ ദൈവത്തിന് മഹത്വം ആമേൻ യേശു പറഞ്ഞു കള്ളം വരുന്നത് മോഷ്ടിപ്പാനും അറപ്പാനും മുടിപ്പാനും വേണ്ടി മാത്രമാണ് യേശു വന്നതോ നമുക്ക് ജീവൻ തരുവാനും സമൃദ്ധിയുള്ള ജീവൻ തരുവാനും സ്തോത്രം ഹല്ലേലൂയ നമുക്ക് ദോഷം വരുവാനായിട്ട് നോക്കിയിരിക്കുന്ന ദൈവമല്ല ദോഷം വരുന്നതായിട്ട് നോക്കിയിരിക്കുന്ന യേശുവല്ല ഹല്ലേലൂയ സ്തോത്രം ദുഷ്ടന്റെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിപ്പാനും നമ്മെ യഥാസ്ഥാനപ്പെടുത്തുവാനും നമ്മുടെ കരച്ചിലിന്റെ ശബ്ദം കേട്ട് നമ്മെ വിടുവിപ്പാൻ എപ്പോഴും ഒരുങ്ങി നിൽക്കുന്ന ആമേൻ ഒരു രക്ഷിതാവാണ് യേശു സ്തോത്രം ഹല്ലേലൂയ ശത്രു ഇപ്പോൾ എങ്ങനെ പരന്നു കിടക്കുകയാണ് തിന്നുകയാണ് കുടിക്കുകയാണ് അഭേദിച്ചു കൊണ്ടുവന്ന കൊള്ള നിമിത്തം അവര് ഹല്ലേലൂയ സ്തോത്രം ഘോഷിക്കുകയാണ് ഉത്സവം ഘോഷിക്കുകയാണ് സ്തോത്രം ഹല്ലേലൂയ ദാവീദ് ദൈവത്തിൽ ധൈര്യപ്പെട്ടു എന്ന് നാം വായിച്ചല്ലോ 17-ാമത്തെ വാക്യം ദാവീദ് അവരുടെ സന്ധ്യ മുതൽ പിറ്റേനാള് വൈകുന്നേരം വരെ അവരെ സംഹരിച്ചു എന്ന് നാം വായിക്കുന്നു സ്തോത്രം ഹല്ലേലൂയ ആമേൻ ഒട്ടകപ്പുറത്ത് കയറി ചിലരൊക്കെയും ഓടിപ്പോയി ആമേൻ ബാക്കിയുള്ളവരെ ഒക്കെയും ദാവീദ് നശിപ്പിച്ചു സ്തോത്രം ഹല്ലേലൂയ ആമേൻ അമാലേക്കിയർ അപഹരിച്ചു കൊണ്ടുപോയിരുന്നതൊക്കെയും ദാവീദ് ആമേൻ വീണ്ടുകൊണ്ടു തൻ്റെ രണ്ട് ഭാര്യമാരെയും ദൈവം ഹല്ലേലൂയ ദാവീദ് അവിടെ ഉദ്ധരിച്ചു എന്ന് നാം വായിക്കുന്നു സ്തോത്രം ഹല്ലേലൂയ പുത്രന്മാരെയും പുത്രിമാരെയും ആമേൻ സകലതിനെയും ആമേൻ ദാവീദ് മടക്കി തൻ്റെ ദേശത്ത് കൊണ്ടുവന്നു എന്ന് നാം വായിക്കുന്നു സ്തോത്രം പ്രൈസ് ദി ലോർഡ് ഇന്ന് പകൽക്കാലം ശത്രു അപഹരിച്ചതൊക്കെയും ദൈവം ഹല്ലേലൂയ നമുക്ക് മടക്കി തരുവാൻ ശക്തനാണ് ആരോഗ്യത്തെ ആണെങ്കിലും ആമേൻ നമ്മുടെ സമാധാനത്തെയാണെങ്കിലും ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ജീവിതത്തിലെ ആമേൻ സ്തോത്രം വസ്തുക്കളോ സമ്പത്തോ എന്തൊക്കെ അപഹരിച്ചുകൊണ്ട് പോയതാണെങ്കിലും യേശുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം അവൻ ശക്തനാണ് അവൻ നമ്മെ വഴി കാണിച്ചു തരും സ്തോത്രം ദൈവത്തിന് മഹത്വം ഹല്ലേലൂയ ആമേൻ തലമുറ തലമുറയോളം ദൈവത്തിൻ്റെ ആലോചനകൾ നിലനിൽക്കുന്നു എന്ന് നാം വായിക്കുന്നു നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ അവൻ ശക്തനാണ് സ്തോത്രം ദാവീദ് പറഞ്ഞതുപോലെ അവൻ എൻ്റെ പ്രാർത്ഥനയുടെ ശബ്ദം കേട്ടിരിക്കുന്നു സ്തോത്രം എന്ന് വയൽക്കാലം നമുക്ക് പ്രത്യാശയ്ക്ക് പകയുണ്ട് സ്തോത്രം നിങ്ങളുടെ ജീവിതത്തിൽ ശത്രു അപഹരിച്ചുകൊണ്ട് പോയതൊക്കെയും ദൈവം നിങ്ങൾക്ക് മടക്കി തരുവാൻ ശക്തനാണ് ഹല്ലേലൂയ എന്ന് പകൽക്കാലം ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം ഹല്ലേലൂയ സ്തോത്രം പ്രൈസ് ദി ലോർഡ് സമാധാനം സന്തോഷം ആമേൻ ഇതൊക്കെയും ദൈവം ഹല്ലേലൂയ നമുക്ക് തരുന്ന നന്മകളാണ് ഇതൊക്കെയും ശത്രു ചോർത്തിക്കൊണ്ട് പോകുവാൻ ഹല്ലേലൂയ ആമേൻ നമ്മൾ ദൈവത്തോട് നിലവിളിക്കുകയാണെങ്കിൽ ദൈവം സമ്മതിക്കുകയില്ല അത് ശത്രു ഹല്ലേലൂയ അതിന് ദോഷം ചെയ്യുന്നെങ്കിലും സ്വർഗത്തിലെ ദൈവം നമ്മെ വിടുവിപ്പാൻ ശക്തനായി എന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുകയാണ് സ്തോത്രം പ്രൈസ് ദി ലോർഡ് ദൈവത്തിന് മഹത്വം കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ യേശു നമ്മുടെ രക്ഷിതാവ് നമ്മെ വിടുവിപ്പാൻ ശക്തനാണ് യേശു നമ്മുടെ ഹല്ലേലൂയ സൗഖ്യദായകൻ നമ്മെ ഹല്ലേലൂയ സൗഖ്യമാക്കുവാൻ മതിയായവനാണ് സ്തോത്രം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കരുണാസമ്പന്നനും നീതിമാനുമാകുന്ന സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ ഈ നല്ല പ്രഭാതത്തിൽ തിരുസന്നിധിയിലായിരിക്കാൻ വലിയവനായ ദൈവം ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു
ലോകം വലിയ മഹാമാരിയിൽ കൂടെ കടന്നു പോകുമ്പോൾ ദൈവം തന്റെ മക്കളെ സൂക്ഷിക്കുന്ന വിധങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പിന്നെയും ഞങ്ങൾ ഏറ്റുപറയുന്നു, ഞങ്ങളുടെ വിശ്വസ്തത, ഞങ്ങളുടെ വിശുദ്ധി, ഞങ്ങളുടെ വിശ്വാസം കുറഞ്ഞു പോകുമ്പോഴും ദൈവം വിശ്വസ്തനായി നിലനിൽക്കുന്നതിനായിട്ട് സ്തോത്രം. ദൈവം ഞങ്ങളെ സ്നേഹിക്കുകയും ആദരിക്കുകയും ഹല്ലേലൂയ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുകയും ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞങ്ങളെ വ്യക്തിപരമായിട്ട്, കുടുംബം കുടുംബമായിട്ട്, സഭയായിട്ട് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവം ഞങ്ങളെ ഓരോരുത്തരെയും സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രക്തകോട്ടയം മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശത്രു ഞങ്ങൾക്ക് ദോഷം ചെയ്യാൻ ദൈവം സമ്മതിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്ന തിരുവചനത്തിൽ ഞങ്ങൾ വായിക്കുന്നത് പോലെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങളുടെ രക്ഷിതാവുമായ യേശുവെ എപ്പോഴും സദാകാലവും ഞങ്ങൾക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. പരിശുദ്ധാത്മാ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്നതിനായിട്ട് സ്തോത്രം. ഓരോ പ്രതികൂലങ്ങളിൽ നിന്ന് എങ്ങനെ ഹാലിലെ വിടുതൽ പ്രാപിക്കണം എന്ന് പരിശുദ്ധാത്മാ ഞങ്ങൾക്ക് ആലോചനകൾ പറഞ്ഞു തരുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പിന്നെയും ദൃഷ്ടി വെച്ച ആലോചന പറഞ്ഞു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. വലിയവനായ ദൈവമേ, സന്തോഷവും സമാധാനം ഞങ്ങളുടെ ജീവിതത്തിൽ ശത്രു കവർച്ച ചെയ്തതൊക്കെയും സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് മടക്കി തരുവാൻ ശക്തനാണല്ലോ. പ്രവർത്തിച്ച തിരുനാമത്തെ മഹത്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ചെറുതും വലുതും നന്മകളെല്ലാം ദൈവം സൂക്ഷിക്കണം. ഹല്ലേലൂയ. ചെറുതു മുതൽ ഏറ്റവും വലിയ നന്മകൾ വരെ ഞങ്ങളുടെ വീടുകൾ, വസ്തുക്കൾ, സമ്പത്ത്, വാഹനങ്ങൾ, അതിലുപരിയായി കർത്താവ് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ ദൈവം സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശത്രു ഞങ്ങളെ ആരെയും ഹല്ലേലൂയ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഇടവരുത്. വലിയവനായ ദൈവം ഞങ്ങളെ മഹാമാരിയിൽ നിന്ന് രക്ഷിക്കുന്നു, സൂക്ഷിക്കുന്നു. പിന്നെയും രക്ഷിക്കണമേ, സൂക്ഷിക്കണമേ, വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമഹത്വത്തിനായിട്ടെല്ലാം ദൈവം തീർക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. യുവജനങ്ങളാൽ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആഴ്ചതോറും നടക്കുന്ന നമ്മുടെ മീറ്റിങ്ങുകളിൽ സൂം വഴിയാണല്ലോ നിങ്ങൾ അതിലൊക്കെയും പങ്കെടുക്കണം. നിങ്ങളുടെ കുടുംബാംഗങ്ങൾ അതിൽ പങ്കെടുക്കുവാൻ തക്കോണം. അവരെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ആമേൻ. ആഴ്ചയിൽ പല ദിവസങ്ങളും നമ്മുടെ ആ ഗ്രൂപ്പിൽ, എൽശദായി ഫെലോഷിപ്പ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ എൻ്റെ ലിങ്കൊക്കെയും ഇടുന്നുണ്ടല്ലോ. നിങ്ങളതൊക്കെ ശ്രദ്ധയോടെ നോക്കി ആമേൻ അതിൽ നിങ്ങൾ പങ്കെടുക്കണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.